മൊത്തം 5 ലക്ഷം രൂപയുണ്ട്. അവൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നോടുള്ള വിശ്വാസത്തിൽ പൈസ തരുന്നില്ല. ഈ വിശ്വാസം അഭിമാനം ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഈ കാശ് തരാൻ അത് തന്നെ കാരണം. ഈ പേപ്പറിൽ സൈൻ ചെയ്ത് കാശ് എടുത്തോളൂ. ഇതിലെന്താ എഴുതിയിട്ടുള്ളത്? രമണൻ എന്ന് പറഞ്ഞ നിങ്ങളുടെ മോനില്ലേ, അവൻ ശമ്പളം മേടിക്കാതെ ഇവിടെ ജോലി ചെയ്തോളാന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അവനോട് ചോദിക്കാതെ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ? അതെന്താ, നിങ്ങൾക്ക് അവന് വിശ്വാസമില്ലേ? അവനെന്താ ഇവിടെ ജോലി ചെയ്തൂടെ? അവന് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. കഴിക്കാൻ ഭക്ഷണമില്ല, കാശില്ല, പക്ഷെ അഹങ്കാരത്തിനൊട്ട് കുറവുമില്ല. അവനെ പോലെയുള്ള ഒരു നല്ലൊരു പാഠം പഠിക്കണം. രാജു, മിണ്ടിപ്പോവരുത്. അവൻ തെറ്റ് ചെയ്യുന്നു നിനക്കും എനിക്കും അറിയാം. അങ്ങനെയുള്ള അവന്റെ പേരിൽ നീ കാശ് തരുവാണെങ്കിൽ നീ അവനേക്കാളും വൃത്തികെട്ടവനല്ലേ. അവന് ജോലി അറിയാവടാ. ചെറുപ്രായമായതുകൊണ്ട് അവൻ അറിയാതെ എന്തൊക്കെയോ തെറ്റ് ചെയ്യുന്നു. പക്ഷെ അവൻ അധ്വാനിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, നിന്നെ പോലെയുള്ള 4 പേർക്ക് അവൻ കടം കൊടുക്കും. എന്റെ സമയദോഷം നിന്റെ അടുത്ത് കാശ് ചോദിക്കേണ്ടി വന്നു. അവന്റെ അമ്മ ചത്തുപോയാലും കുഴപ്പമില്ല, ഞാൻ ചത്തുപോയാലും കുഴപ്പമില്ല. പക്ഷെ അവൻ അടിമയാക്കിയിട്ടുള്ള കാശ് എനിക്ക് വേണ്ട. എന്റെ അച്ഛനെ പോലെ എന്നെ കുറിച്ച് അറിയാടാ. ഞാൻ കഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ലടാ. എന്നെ ചുറ്റിനുള്ളവരെ ഞാൻ മനസ്സിലാക്കിയാലടാ. എന്റെ അമ്മയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ 5 ലക്ഷം ആവശ്യമാടാ. സ്വന്തം മകനെ കൊണ്ട് ഇതുപോലും ചെയ്യാൻ പറ്റുന്നില്ലല്ലോടാ. എന്റെ അമ്മ മരിച്ചുപോയാണ്ടല്ലോ ഞങ്ങളുടെ ജീവിതം അവസാനിക്കൂടാ. ഞാൻ പിന്നെ പ്രാന്തരാവടാ. ഇത്രയൊരു വൃത്തിയിട്ടൊരാളോടാ ഞാൻ. എടാ സൂരി, ഞാൻ നിന്റെ ഗുരുവിനെ പോയി കണ്ടടാ. എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞു. വയസ്സായാൾക്ക് സ്നേഹത്തെക്കുറിച്ച് എന്തറിയണം ചീത്ത പറഞ്ഞു. ഞാൻ നിന്റെ ഫ്രണ്ടിനോട് ഞാൻ സംസാരിച്ചടാ, അവരോട് സോറി പറഞ്ഞു. അവര് പറഞ്ഞത് എനിക്ക് ആദ്യം മനസ്സിലായില്ലടാ. പക്ഷേ നിന്റെ അച്ഛനമ്മയും എന്റെ അച്ഛനമ്മയും കണ്ടതിന് ശേഷം ആദ്യമായിട്ട് എനിക്ക് എല്ലാ കാര്യവും മനസ്സിലാവുന്നടാ. നീ എടുത്ത തീരുമാനം എത്ര തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായടാ. എടാ സൂരി, എല്ലാവർക്കും സോറി പറയണമെന്ന് പറഞ്ഞില്ലടാ. ഞാനും നിന്നോട് സോറി പറയണോടാ. നീ എല്ലാവരെയും പോയി കാണണമെന്ന് പറഞ്ഞടാ. പക്ഷെ നീ പറഞ്ഞ എല്ലാവരെയും പോയി ഞാൻ കണ്ടിട്ട് വന്നില്ലടാ. എന്നോട് ക്ഷമിക്കണോടാ. നിന്റെ ഈ അവസ്ഥ അറിഞ്ഞ അവിടെ ചത്തുപോവില്ലടാ. അവൾ എവിടെയെങ്കിലും ഉണ്ടായിട്ട് പോട്ടടാ. നാളെ എന്റെ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കല്യാണമാടാ. അവൾക്ക് അവിടെ കല്യാണം, പക്ഷെ എന്റെ അവസ്ഥ അവിടെ നരകമാടാ. ഇതൊക്കെ കണ്ടിട്ട് ലോകത്തിൽ ജീവിക്കണം എന്നുള്ളത് സത്യത്തിലും കഷ്ടമാണ്. അതിന് ചത്തുപോവാടാ. ഞാൻ മരിച്ചു പോകുന്നത് നല്ലത്.